ക്രൈസ്തവ വികാരം വ്രണപ്പെടുമ്പോൾ അത് ആവിഷ്കാര സ്വാതന്ത്ര്യം, ഇസ്ലാമിസ്റ്റുകൾക്ക് പൊള്ളുമ്പോൾ അത് മതനിന്ന. തരംതിരിവിൻ്റെ തറവേലകളുമായി സതീശനും മാങ്കൂട്ടവും മാക്കുറ്റിയും കൂടെ എവൈഫുകാരും. കാലങ്ങളായി കേരളത്തിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ നടപ്പിലാക്കുന്ന ലവ് ജിഹാദ് എന്ന നെറികെട്ട തിന്മയെ അനാവരണം ചെയ്തുകൊണ്ട് സുദീപ് തോസെൻ സംവിധാനം ചെയ്ത ദി കേരള സ്റ്റോറി എന്ന സിനിമയുടെ ട്രെയിലർ പുറത്തിറങ്ങിയതോടെ തങ്ങളുടെ സൗകര്യം പോലെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയും മതനിന്ദയും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കുകയും മാറ്റിമറിക്കുകയും ചെയ്യുന്ന കേരളത്തിലെ ഇടത് വലത് രാഷ്ട്രീയ പുങ്കവന്മാർ ഹാലിളകി ഇറങ്ങിയിരിക്കുകയാണ്. പച്ചക്കള്ളം പറയുന്ന കേരള സ്റ്റോറി സിനിമയ്ക്ക് പ്രദർശനാനുമതി നൽകരുതെന്ന് ആവശ്യപ്പെട്ട വി ഡി സതീശൻ അതിനുള്ള കാരണമായി പറയുന്നത് സിനിമ മതസ്പർദ്ധയും ശത്രുതയും വളർത്താനുള്ള നീക്കമാണ് എന്നാണ്. കേരള സ്റ്റോറി പരത്തുന്നത് മതനിന്ദയാണ്, അതുകൊണ്ട് ആ സിനിമ നിരോധിക്കണമെന്ന് CPIയുടെ യുവജന സംഘടന ആവശ്യപ്പെടുമ്പോൾ അത് കേരളത്തിൻ്റെ സ്റ്റോറി അല്ലെന്നാണ് ആത്മാർത്ഥമായി കണ്ണടച്ച് ഇരുട്ടാക്കുന്ന കോൺഗ്രസ്സുകാരൻ മാങ്കൂട്ടത്തിൽ രാഹുൽ പറയുന്നത്. വിഷം കലക്കാൻ പല രീതിയിൽ വരുന്നുണ്ട്. അത് യുവയായും ലവ് ജിഹാദായും നാർക്കോട്ടിക് ജിഹാദായും സിനിമയായും ഒക്കെ എന്നാണ് പാലാ പിതാവിനെ പരോക്ഷമായി വലിച്ചിഴിച്ചുകൊണ്ട് മാക്കുറ്റിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ശാലിനി ഉണ്ണികൃഷ്ണൻ എന്ന പെൺകുട്ടിയെ പ്രണയക്കെണിയിൽ വീഴ്ത്തി ഫാത്തിമയാക്കി മാറ്റി ISIൽ എത്തിക്കുന്നതും മുസ്ലിം സ്ത്രീകൾ മുഖേന ഇതര മതസ്ഥരായ യുവതികളെ ഇസ്ലാമിലേക്ക് ആകർഷിക്കുന്നതുമൊക്കെയുള്ള സംഭവ കഥകളാണ് ഈ സിനിമ. ഈ സിനിമ കേരളത്തിൻ്റെ വർത്തമാനകാല സ്ഥിതിഗതികളുടെ നേർക്കാഴ്ചകളെ തന്നെയാണ് അവതരിപ്പിക്കുന്നത്. കേരളത്തിലെ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ അജണ്ട അനുസരിച്ച് പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരുടെ ഹീനമായ വിനോദങ്ങൾക്ക് ഇരയായി ജീവിതം IS തീവ്രവാദികൾക്ക് ലൈംഗിക ആസ്വാദനത്തിന് വേണ്ടി മാത്രമായി വലിച്ചെറിയപ്പെട്ട 10,000 യുവതികളുടെ കണ്ണുനീരിൻ്റെ നേർക്കാഴ്ചകളായി ഇന്ത്യയിലെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ നിന്ന് ഒരു സിനിമ അവതരിപ്പിക്കപ്പെടുമ്പോൾ അത് സംഘപരിവാർ അജണ്ടയാണെന്നും മതനിന്ദയാണെന്നും പറഞ്ഞ് ആക്രോശിക്കുന്ന AYFകാരും, അത് കേരളത്തിൻ്റെ കഥയല്ലെന്ന് ഉളുപ്പില്ലാതെ പറയുന്ന മാങ്കൂട്ടവും മാക്കുറ്റിയും, സത്യത്തിൽ തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ ഇസ്ലാമിസ്റ്റുകളുടെ പ്രണയക്കെണിയിൽപ്പെട്ട് ജീവിതം തകർന്നു പോയ ഹൈന്ദവ ക്രൈസ്തവ പെൺകുട്ടികളെ നോക്കി പല്ലെളിച്ച് കാണിക്കുകയാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യം മതം നോക്കി നിശ്ചയിക്കുന്ന സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു. ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികളുടെ അടിമകളായി കേരളത്തിൽ നിന്നുള്ള സോണിയ സെബാസ്റ്റിൻ, മെറിൻ ജേക്കബ്, നിമിഷ ഫാത്തിമ എന്നിവരുടെ ദുരന്ത ജീവിതം തെളിവായി ഏവരുടെയും മുന്നിൽ ഉള്ളപ്പോൾ ഉളുപ്പ് ലെവലേശമില്ലാതെ അത് തള്ളിപ്പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തെ പോലെയുള്ള കപട രാഷ്ട്രീയക്കാർ കേരളത്തിലെ യുവജനങ്ങൾക്ക് തന്നെ അപമാനമാണ്. മാങ്കൂട്ടം ചാനലിൽ വന്നിരുന്ന് ചർച്ചയടിക്കാൻ തുടങ്ങിയ കാലം മുതൽ കോൺഗ്രസിനുണ്ടായ അധോഗതി ഇതോടെ പൂർണ്ണമാവുകയാണെന്ന് പറയാതെ തരമില്ല. എങ്ങനെ കഴിയുന്നു ഇവർക്കൊക്കെ ഇങ്ങനെ കണ്ണടച്ച് ഇരുട്ടാക്കാൻ? കയ്യോ കാലോ വളരുന്നത് നോക്കി വളർത്തി വലുതാക്കുന്ന പെൺമക്കളെ നഷ്ടപ്പെട്ടവർക്ക് അതിൻ്റെ വേദന മനസ്സിലാകും. കേരളം മുഴുവൻ കേട്ടതാണ് നിമിഷയുടെ അമ്മ ബിന്ദുവിന്റെ ദീനരോധനം. കേരളത്തിലെ ഒരു മാതാപിതാക്കൾക്കും ഇനി അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാനും കേരളത്തിലെ പെൺകുട്ടികൾ തീവ്രവാദികളുടെ അടിമകളായി പോകാതിരിക്കാനുമുള്ള മുന്നറിയിപ്പാണ് ഈ സിനിമയെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരാൾക്കും നിഷേധിക്കാനാവില്ല. നാദിർഷാ ഈശോ എന്ന പേരിൽ സിനിമ ഇറക്കിയപ്പോഴും കക്കുകളി എന്ന നാടകം തട്ടിലാടിയപ്പോഴും ക്രൈസ്തവ വികാരം നന്നായി വ്രണപ്പെട്ടു. അപ്പോഴൊക്കെ മഹാത്മാക്കളായ സതീശനും മാങ്കൂട്ടവും മാക്കുറ്റിയും എവിടെയായിരുന്നു? ക്രൈസ്തവ വിശ്വാസത്തെയും സമൂഹത്തെയും അവഹേളിക്കുന്നതായതുകൊണ്ട് അത് ആവിഷ്കാര സ്വാതന്ത്ര്യം. ഇവർ പറയുന്നത് തന്നെയാണോ കോൺഗ്രസിന്റെ നിലപാടെന്ന് K.സുധാകരൻ വ്യക്തമാക്കിയില്ലെങ്കിൽ ദിവസേന ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസിന്റെ ചീഞ്ഞഴുകിയ മുഖമായി ഇവരുടെ വാക്കുകളെ കേരളത്തിലെ ജനങ്ങൾ ശരിവെക്കും. കേരള സ്റ്റോറി മതനിന്ദയായി തോന്നുന്ന AYFകാർ അത് നിരോധിക്കണമെന്ന് അലമുറയിടുകയാണ്. അടുത്ത ജനറേഷന് മൈക്രോസ്കോപ്പ് വെച്ച് പോലും കാണാൻ സാധിക്കാതെ ചരിത്രത്തിൽ തിരോഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ CPI സംഘടന കാണിക്കുന്നത് നെറികെട്ട ഇരട്ടത്താപ്പാണെന്ന് ക്രൈസ്തവരാരും മറക്കരുത്. ക്രൈസ്തവ നിന്ന് പടർത്തിയ കക്കുകളി ആടിയപ്പോൾ അതിൽ മതനിന്ദയില്ലെന്നും കക്കുകളിക്കാൻ കൂടുതൽ വേദിയൊരുക്കുമെന്നും പറഞ്ഞത് ഇവരാണ്. ദി കേരള സ്റ്റോറി എന്ന സിനിമ മുന്നോട്ട് വെക്കുന്നത് വർത്തമാനകാല കേരളത്തിന്റെ നേർക്കാഴ്ചകൾ തന്നെയാണ്. ജീവിതം ഹോമിക്കപ്പെട്ട ഒരു പറ്റം ഹൈന്ദവ ക്രൈസ്തവ പെൺകുട്ടികളുടെ തേങ്ങലാണ്. ആരൊക്കെ നിഷേധിച്ചാലും അത് സത്യം തന്നെയാണ്.